ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7:9 മുതൽ, ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞു. സകല ജാതികളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിൽ നിന്നുള്ളവരായി വലിയൊരു പുരുഷാരം, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം, വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്ന അത്ഭുതകരമായ സ്വർഗീയ കാഴ്ചയാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 7 വിവരിക്കുന്നത്. ആ കാഴ്ച കണ്ട് അപ്പോസ്തലൻ അതിശയം കൂറി നിൽക്കുകയാണ്, അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവരെ എല്ലാവരും ആർക്കുന്നു, എല്ലാവരും സ്തുതിക്കുന്നു. എന്താണ് അവരാർക്കുന്നത്? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അവരെല്ലാവരും പിന്നീട് സ്തുതിക്കുകയാണ്. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണ്ണ് വീണ് ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം, വിശുദ്ധന്മാരുടെ സമൂഹം സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. മരണാനന്തരാവസ്ഥയിൽ മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? സ്തുതിക്കാനൊരു സാധ്യതയുണ്ടോ? ഇനിയും സ്തുതി ലഭിക്കുമോ? കാതലായ ചോദ്യമാണത്. ഇനിയും സ്തുതിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. രക്ഷ അനുഭവിച്ചവർ, ആത്മാവിൻ്റെ രക്ഷ നേടിയവർ, അവരെ സ്തുതിക്കും, അവരെ നിത്യതയിൽ സ്തുതിക്കും. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നേടിയവർ, ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ചവർ, ആത്മാവിൻ്റെ രക്ഷ നേടിയവർ, നിത്യശിക്ഷയ്ക്ക് പാത്രീഭൂതരായിരുന്നവർ, ക്രിസ്തുവിൻ്റെ അത്ഭുതകൃപയാലും ക്രൂശിലെ മരണത്താലും ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലും രക്ഷ അനുഭവിച്ചവർ, അവർ നിത്യതയിൽ ദൈവത്തെ സ്തുതിക്കും. അവർ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. അവർ മാലാഖമാരുടെ ചുറ്റും നിന്ന് ദൈവത്തെ സ്തുതിക്കും. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. അവർ പാടുകയാണ്, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിത്യതയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എവിടെയാണ് നിൽക്കുന്നത്? സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും
കുഞ്ഞാടിൻ്റെ മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. മൃതന്മാർ എഴുന്നേറ്റതിനെ സ്തുതിക്കുമോ? സ്തുതിക്കും. മരിച്ചവരും അവന് നിലയിറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും, നിത്യനായ ദൈവത്തെ സ്തുതിക്കും. ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കും, നിരന്തരം സ്തുതിക്കും. എന്താണ് സ്തുതിക്കുന്നത്? നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കും. വെളിപ്പാട് പുസ്തകം 5:10 വായിക്കുമ്പോൾ കാണാം, ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് ഒരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരം ആയിരവുമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രം ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. സകല സൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെട്ടവർ, ജീവൻ പ്രാപിച്ചവർ, ആത്മാവിൻ്റെ രക്ഷ അനുഭവിച്ചവർ, ആത്മാവിൽ ജീവൻ പ്രാപിച്ചവർ, ക്രിസ്തുവിൻ്റെ ജീവൻ അനുഭവിച്ചവർ, ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള പാപക്ഷമ അനുഭവിച്ചവർ, അവർ നിത്യതയിൽ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ 1 സങ്കീർത്തനം വായിക്കണം. 1 സങ്കീർത്തനത്തിൽ 5 ഇതിലിങ്ങനെ കാണും, ദുഷ്ടന്മാർ ന്യായ വിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നീതിമാന്മാരുടെ സഭ, നീതിമാന്മാരുടെ സഭ, അത് ബാഹ്യമായ ഏതെങ്കിലും സഭയല്ല, ബാഹ്യമായ ഏതെങ്കിലും സമുദായമല്ല, നാം ഈ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും മതവിഭാഗമല്ല, ഏതെങ്കിലും കക്ഷി വിഭാഗമല്ല, അത് നീതിമാന്മാരുടെ സഭയാണ്, നീതിമാന്മാരുടെ സഭ. ആ സഭയെ ഭക്തന്മാരുടെ സഭ എന്ന് തിരുവചനം പറയുന്നു. അത് ദൈവത്തിൻ്റെ ആലോചനാ സഭയെന്ന് തിരുവചനം പറയുന്നു. വേദപുസ്തകത്തിലെ പല ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാം, അത് വിശുദ്ധന്മാരുടെ സഭ എന്ന് തിരുവചനം പറയുന്നു, നീതിമാന്മാരുടെ സഭ. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. 26:12 എൻ്റെ കാലടി സമനിലത്ത് നിൽക്കുന്നു, സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും, അതേ സഭയെന്ന് പിന്നീട് വായിക്കുമ്പോൾ കാണാം. സഭകളിൽ ഞാൻ യഹോവയെ വാഴ്ത്തും, നീതിമാന്മാരുടെ സഭയിൽ, ഭക്തന്മാരുടെ സഭയിൽ, വിശുദ്ധന്മാരുടെ സഭയിൽ, ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തും. സഭകളിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തും. 35:18 ഞാൻ മഹാസഭയിൽ നിനക്ക് സ്തോത്രം ചെയ്യും. മഹാസഭ എന്നാണ് പറയുന്നത്, മഹാസഭയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. 89:5 89:5 അവിടെ നാം മറ്റൊന്ന് കാണുന്നു. 1, യഹോവേ സ്വർഗം നിന്റെ അത്ഭുതങ്ങളെയും വിശുദ്ധന്മാരുടെ സഭയിൽ നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. വിശുദ്ധന്മാരുടെ സഭ, അത് മഹാസഭയാണ്, അത് നീതിമാന്മാരുടെ സഭയാണ്, അത് വിശുദ്ധന്മാരുടെ സഭയാണ്. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരും അവന് നിലയിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. സ്നേഹിതരെ, ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 10 or 70 അല്ല ഏറിയാൽ 80 അല്ല കുറച്ച് കൂടി കൂടിയാൽ ഏതാനും വർഷങ്ങളോ നാം ഈ ഭൂമിയിൽ കൂടുതൽ ജീവിക്കും. ശരിയാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്നാൽ അനന്തമായ നിത്യത, ഒരിക്കലും തീരാത്തതായ അനന്തത നിത്യത, അത് നീതിമാന്മാരുടെ സഭയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം, വിശുദ്ധന്മാരുടെ സഭയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം, യഹോവയുടെ സഭയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം, നിത്യനായ ദൈവത്തിൻ്റെ ആലോചനാ സഭയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം, ദൈവത്തിൻ്റെ കാര്യാലോചനാ സഭയിൽ ചെല്ലാൻ നമുക്ക് സാധിക്കണം. അത് നീതിമാന്മാരുടെ സഭയാണ്, അത് ദൈവത്തിൻ്റെ മഹാസഭയാണ്, അത് വിശുദ്ധന്മാരുടെ സഭയാണ്. വീണ്ടും വായിക്കാം. 111:1 ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും, നേരുള്ളവരുടെ സഭ, നേരുള്ളവരുടെ സഭ എന്താണ് ഈ പറയുന്നത്? നേരുള്ളവരുടെ സഭയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും,
നേരുള്ളവരുടെ സഭ, അത് നീതിമാന്മാരുടെ സഭയാണ്, അത് വിശുദ്ധന്മാരുടെ സഭയാണ്, അത് ദൈവത്തിൻ്റെ മഹാസഭയാണ്. അവിടെ ഞാൻ ദൈവത്തെ സ്തുതിക്കും. നേരുള്ളവരുടെ സഭയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഈ വിശുദ്ധ സഭയിൽ ചെല്ലുവാൻ, ഈ വിശുദ്ധമായ സ്വർഗീയ സദസ്സിൽ ചെല്ലുവാൻ നാം ഇവിടെ വെച്ച് ഒരുങ്ങണം. ഇവിടെ വെച്ച് നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടണം. നമ്മുടെ ജീവിതം മുഴുവനായി വിശുദ്ധീകരിക്കപ്പെടണം. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആ രക്ഷ നമുക്ക് തരുവാനാണ്, ആ നിത്യരക്ഷ നമുക്ക് തരുവാനാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. എബ്രായലേഖനം 2:1 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആ നിത്യരക്ഷയുടെ മഹാത്മ്യം ദൈവത്തിൻ്റെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. നിത്യരക്ഷയുടെ മഹാത്മ്യം എന്താണ്? ആ നിത്യരക്ഷ എന്ന് പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാവുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദൈവത്തിന് സ്തോത്രം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ് നിത്യമായ രക്ഷ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത് ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതാണ് ഇത്ര വലിയ രക്ഷ. മാത്രമല്ല, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതാണ് ഇത്ര വലിയ രക്ഷ. ഈ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ജീവനുള്ള ക്രിസ്തു നമുക്ക് പരമേൽപ്പിച്ചു തന്ന രക്ഷ, ജീവനുള്ള ക്രിസ്തു നമുക്ക് ദാനമായി തന്ന രക്ഷ, ജീവനുള്ള ക്രിസ്തു തന്നെ തന്നെ ബലിയായി അർപ്പിച്ച് നമുക്ക് സൗജന്യദാനമായി തന്ന രക്ഷ, ജീവനുള്ള ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം ചിന്തി നമുക്ക് വീണ്ടെടുപ്പ് തന്നതായ രക്ഷ, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ആത്മീയമായ കാര്യങ്ങൾ ചിന്തിക്കാതെ ഇന്നത്തെ മനുഷ്യർ ലോകത്തിൻ്റെ ഗതികളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പാപത്തിൻ്റെ വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, തിന്മയുടെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാ ദുശ്ശീലങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്നു, മദ്യപാനത്തിനും വൃത്തികെട്ടതായ ജീവിതത്തിനും ഇരയായി അനേകർ നശിച്ചുകൊണ്ടിരിക്കുന്നു, നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ കലക്കവും കലഹവും ഉണ്ടാക്കുകയും വീട്ടിൽ വഴക്കും പിണക്കവും ഉണ്ടാക്കുകയും നാട്ടിലാകെ കലാപം ഉണ്ടാക്കുകയും കുടുംബം മുടിക്കുകയും നാട് മുടിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. സഹോദരങ്ങളെ, എത്രയെത്ര അനർത്ഥങ്ങളാണ് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്! എന്തെല്ലാം അനർത്ഥങ്ങളും അപകടങ്ങളുമാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്! മനുഷ്യൻ്റെ പാപം മൂലം മനുഷ്യൻ തന്നെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ തന്നെ തന്നെ ഹിംസിച്ചു കൊണ്ടിരിക്കുന്നു, മനുഷ്യൻ തനിക്ക് തന്നെ വിനാശം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ, ചരസ്, ബ്രൗൺ ഷുഗർ മുതലായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ, പാൻപരാഗ്, ഹാൻസ് മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, അതുപോലെ തന്നെ ഈ മയക്ക് മരുന്ന് കുത്തിവെക്കുന്നവർ, ഇവരെല്ലാം തങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്, സുബോധം നശിപ്പിക്കുകയാണ്, ബോധം നശിപ്പിക്കുകയാണ്, ഓർമ്മ നശിപ്പിക്കുകയാണ്, ബുദ്ധി നശിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രത്തിൽ വായിച്ചു, നിങ്ങളും വായിച്ചു കാണും, മയക്ക് മരുന്ന് കുത്തിവെക്കുന്ന ആ സൂചിയിൽ കൂടിയാണ് ഇന്ന് ഏറ്റവും അധികമായി എയ്ഡ്സ് രോഗം പകരുന്നത് എന്ന്. മയക്ക് മരുന്ന് കുത്തിവെക്കുവാൻ സിറിഞ്ചുകൾ ഉപയോഗിക്കുന്നു, അതിൽ കൂടി എയ്ഡ്സ് രോഗം പകരുന്നു എന്ന്. എന്തെല്ലാം ഭയാനകമായ കാര്യങ്ങളാണ് ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത്! ആരും ചിന്തിക്കുന്നുണ്ടോ? ആരും അറിയുന്നുണ്ടോ? മാരകമായ രോഗങ്ങൾക്ക് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുന്നു. സ്നേഹിതരെ, പാപം നാശമാണ്, പാപം അപകടമാണ്, പാപം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. ദുശ്ശീലങ്ങൾക്ക് അടിമകളായി പോവല്ലേ! ഇന്നത്തെ സിനിമകളിലെ കാഴ്ചകൾ, കൂത്തുകാഴ്ചകൾ പലതും അനേക യുവാക്കൾ വഴിതെറ്റിക്കുന്നു, മനുഷ്യരെ അപകടത്തിലാക്കുന്നു. ഇന്ന് സിനിമയിൽ കൂടെയും സീരിയലിൽ കൂടെയും ഉള്ളതായ ദുസ്വാധീനം മൂലം തലമുറകൾ നശിക്കുന്നതായ ഭീകരമായ വിപത്തുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വസ്തുതകളാണ്. പക്ഷേ നമ്മിൽ പലരും ഇന്നും അവയുടെയെല്ലാം അടിമത്വത്തിൽ ഇന്നും ആണ്ടുകിടക്കുകയാണ്. നോക്കുക, മനുഷ്യൻ്റെ ജീവിതത്തിൽ നിത്യരക്ഷ എന്നുള്ളതിന് വില കൊടുക്കുന്നില്ല, നിത്യസമാധാനം എന്നുള്ളതിന് വില കൊടുക്കുന്നില്ല, നിത്യജീവൻ എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. രക്ഷ, ഇത്ര വലിയ രക്ഷ, ക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷ, പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് നമുക്ക് സാക്ഷി നിന്നതായ രക്ഷ, അത് നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
നീതിമാന്മാരുടെ സഭയിൽ നാം ചെല്ലേണ്ടതാണ്. ഒന്നാം സങ്കീർത്തനം അതാണ് പറഞ്ഞത്, ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. നീതിമാന്മാരുടെ സഭയിൽ പാപികളുണ്ടായിരിക്കുകയില്ല, പരിശുദ്ധന്മാരുടെ സദസ്സിൽ പാപികളുണ്ടായിരിക്കുകയില്ല. ഇമ്രതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ഇല്ല. മരിച്ചവരും അവനെ തിളങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നുമെന്നേക്കും യഹോവയെ സ്തുതിക്കും. നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി, നിത്യതയോളം സ്തുതിക്കുന്നവരായി തീരുവാൻ നീതിമാന്മാരുടെ സഭയിലായി തീരണം, വിശുദ്ധന്മാരായി തീരണം, ഹൃദയം വിശുദ്ധമായി തീരണം. നമ്മുടെ ഹൃദയത്തിലെ ഈർഷ്യകൾ മാറണം, മുഷിച്ചിലുകൾ മാറണം, നമ്മുടെ കയ്പുകൾ മാറണം, നമ്മുടെ വൈരാഗ്യങ്ങൾ മാറണം, നമ്മുടെ പകയും വിദ്വേഷവും മാറണം. കുടുംബം സ്വച്ഛസുന്ദരമായി തീരണം, കുടുംബം ഐക്യം പുലരുന്നതായി തീരണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ അതൊരു നിമിഷം പോലും വെച്ച് കൊണ്ടിരിക്കരുത്, അവിടെ വെച്ച് തീർക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കേടുകൾ വന്നോ, ഉടനെ തീർത്തുകൊള്ളുക. അത് നാളേക്ക് മാറ്റിവെക്കരുത്, അടുത്ത നിമിഷത്തിലേക്ക് മാറ്റിവെക്കരുത്, അടുത്ത മണിക്കൂറിലേക്ക് മാറ്റിവെക്കരുത്. അപ്പോൾ തന്നെ എല്ലാം നിരപ്പാകണം, പരസ്പര സ്നേഹത്തിൽ ബന്ധിതമാകണം, പരസ്പര സ്നേഹത്തിൽ ദൃഢമായി തീരണം. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുന്നുണ്ടോ? ചിന്തിക്കൂ, മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് അത് ഒരു മോശമായിട്ടും അതൊരു വിലകെട്ട കാര്യമായിട്ടും കരുതുന്ന അനേക യുവാക്കന്മാരുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കുക, മാതാപിതാക്കളെ കീഴ്പ്പെടുക. ഒരുപക്ഷേ എൻ്റെ അത്രയും വിദ്യാഭ്യാസം എൻ്റെ അപ്പനില്ല, എൻ്റെ അത്രയും കഴിവ് എൻ്റെ അപ്പനില്ല, എൻ്റെ അമ്മയ്ക്ക് എന്നാ വിദ്യാഭ്യാസമുള്ളത് എന്ന ചിന്ത കൊണ്ട് ചിലരെ മാതാപിതാക്കളെ അവഗണിക്കുകയും അവരെ പുച്ഛിക്കുകയും അവരെ തുച്ഛീകരിക്കുകയും ചെയ്യുന്നു. അനർത്ഥമാണ് പ്രിയപ്പെട്ടവരെ, അപകടമാണ്. നമ്മുടെ ജീവിതത്തിൽ നീതിമാന്മാരുടെ സഭയിൽ ചെല്ലണമെങ്കിൽ പാപത്തിൻ്റെ എല്ലാ വശങ്ങളും തമ്മിൽ നിന്ന് മാറണം. എല്ലാം മാറി നമ്മുടെ ഹൃദയം സ്വച്ഛസുന്ദരമായി തീരണം, സ്വച്ഛമായി തീരണം, ഹൃദയം വിശുദ്ധമായി തീരണം, ഹൃദയം നിർമ്മലമായി തീരണം, ചിന്തകൾ അഴുക്കില്ലാത്തതായി തീരണം, നമ്മുടെ ഭാവനകൾ അശുദ്ധിയില്ലാത്തതായി തീരണം, നമ്മുടെ മനോരാജ്യങ്ങൾ അശുദ്ധിയില്ലാത്തതായി തീരണം, നമ്മുടെ നിരൂപണങ്ങൾ അശുദ്ധിയില്ലാത്തതായി തീരണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശുദ്ധമായി തീരണം, നമ്മുടെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹം മാത്രം നിറയണം. ഒരു പൈസയ്ക്ക് പോലും ക്രമക്കേട് വരാൻ പാടില്ല. സഹോദരങ്ങളെ, നാം വാങ്ങിച്ചിട്ട് കൊടുക്കാത്തവരായിരിക്കരുത്. കടം വാങ്ങിച്ചു ശരി, ഇന്നും കടം വാങ്ങിച്ചത് കൊടുക്കാൻ മനസ്സില്ലാതെ കൈവശം ഉണ്ടായിട്ടും കൊടുക്കാത്തവരായിരിക്കുന്നവരില്ലേ? അതെല്ലാം പാപമാണെന്ന് വല്ലവരും ചിന്തിക്കുന്നുണ്ടോ? അതെല്ലാം ദോഷമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഉണ്ട്. അല്ല, കൊടുക്കാൻ മാർഗം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇന്നും അനേകര് അത് തിരിച്ചു കൊടുക്കാൻ മനസ്സില്ലാതിരിക്കുന്നു. അതെല്ലാം കഠോരമായ പാപങ്ങളാണ്. അന്യൻ്റേത് കൈവശം വെച്ച് കൊണ്ടിരിക്കരുത്. നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ മാർഗമില്ല, നിർവാഹമില്ല, വിഷമിക്കുകയാണ്. എന്നാൽ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ആളോട് പറയണം, എത്രയും വേഗം ഞാൻ തന്നു തീർത്തുകൊള്ളാം, ഇപ്പോൾ കൈവശമില്ലല്ലോ, ക്ഷമിക്കണം, എനിക്കൊരു പ്രാവശ്യത്തേക്ക് മാപ്പ് തരണം, ഞാൻ എത്രയും വേഗം തന്നു തീർത്തുകൊള്ളാം. ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് അതിവേഗം അത് തീർക്കാനുള്ള മാർഗം തേടിക്കൊള്ളണം, അതിവേഗം അത് കൊടുത്തു തീർത്ത് മോചനം പ്രാപിക്കാൻ നോക്കിക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആത്മാർത്ഥമായി ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനായി ഹൃദയം തുറന്ന് ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ, സ്നേഹിതരെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വാക്കുപാലിക്കാൻ സാധിക്കും. ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തരും, അതിനുള്ള വരുമാനം തരും, അതിനുള്ള മാർഗം തരും. കൊടുത്തു തീർക്കാൻ ദൈവം കൃപ തരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് എത്ര വലിയ ഭീമമായ തുകയാണോ കടമുള്ളത്, പക്ഷേ അതുപോലും തിരിച്ചു കൊടുക്കാനുള്ള കൃപയും കഴിവും അതിനുള്ള വരുമാന സാധ്യതയും ദൈവം നമ്പുരാൻ തെളിച്ചു തരും. ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് കടത്തിൽ മുങ്ങി വലയുന്നവരാണ്, പൈസ ഇല്ലാതെ വിഷമിക്കുന്നവരാണ്. എനിക്കറിയാം നിങ്ങൾ അനേകം പേര് പൈസയ്ക്ക് ഞെരുങ്ങുന്നവരാണ്, വളരെ വളരെ വലയുന്നവരാണ്. എന്നാലൊന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് കൊടുത്തിട്ട് കഠിനമായി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ജീവിതം എന്നേക്കുമായി ക്രിസ്തുവിന് കൊടുത്തിട്ട് ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുക. അലസരായിരിക്കരുത്, അലക്ഷ്യമായി ജീവിക്കരുത്, ജീവിതം അഗണ്യമാക്കി കളയരുത്, ജീവിതം അലങ്കോലപ്പെടുത്തി കളയരുത്. പാപങ്ങൾ മുഴുവൻ വിട്ടിട്ട്, തെറ്റായ വഴികൾ മുഴുവൻ വിട്ടിട്ട്, എല്ലാ തിന്മയോട് യാത്ര പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ തിരക്തത്താലുള്ള കഴുകൽ ആത്മാവിൽ പ്രാപിച്ചിട്ട് നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ എൻ്റെ ഈ കടത്തിന് നീ ഒരു പൊറുതി തരണമെന്ന്. ദൈവത്തിന് സ്തോത്രം, എൻ്റെ ഈ കടം മാറ്റാൻ എനിക്ക് നീ ഒരു കൃപ തരണമെന്ന് പറയണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
എത്രയോ പേര് ഇവിടെ വീർപ്പ് മുട്ടുന്നവരായിട്ടിരിക്കുന്നുണ്ട്, എത്രയോ പേര് കടത്തിൽ മുങ്ങിയവരായിരിക്കുന്നുണ്ട്. കൊടുത്തു തീർക്കാൻ മാർഗമില്ല, വീട് വയ്ക്കാൻ തുടങ്ങി, വീട് പണിത് പൂർത്തീകരിക്കാൻ മാർഗമില്ല. അതേ ഇത്രയും പല കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യും? തീർക്കാൻ മാർഗമില്ല, കടം മേടിച്ചു, ഇനി എങ്ങനെ ചോദിക്കും? മനസ്സ് ഭാരമുണ്ട്, മനസ്സ് വിഷമിക്കുകയാണ്, നിരാശപ്പെട്ട് വലഞ്ഞു കഴിയുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളാരും നിരാശപ്പെടേണ്ട, എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരിക്കലും കടക്കാരായിരിക്കാൻ എൻ്റെ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ കടം മാറ്റാൻ യേശുവിനെ കഴിയും. ദൈവത്തിന് സ്തോത്രം, അത്ഭുതങ്ങളുടെ ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചെങ്കടൽ പിളർന്നവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം, പെരിയ ചെങ്കടൽ പിളർന്ന് അതിലൂടെ 600,000 നടത്തിയവനാണ് ദൈവം. ദൈവത്തിന് സ്തോത്രം, രണ്ടു വശത്തും മതിൽ പോലെ ചെങ്കടലിൽ വെള്ളം നിൽക്കാൻ ഇടയാക്കിയവനാണ് ദൈവം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ പാപം വിട്ട്, നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ വിട്ട്, നിങ്ങളുടെ കൊള്ളരുതാത്ത വഴികൾ വിട്ട്, നിങ്ങളൊരു പുതിയ മനുഷ്യനായി തീർന്നാൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ, ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം കൊടുത്താൽ, ക്രിസ്തു പ്രസാദിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ നയിച്ചാൽ, നിങ്ങളുടെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രോഗത്തിൻ്റെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിങ്ങളുടെ ഭാരത്തിൻ്റെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിങ്ങളുടെ ആകുലങ്ങളുടെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, മകളെ നിന്റെ ഭർത്താവിൻ്റെ കാര്യം, ഭർത്താവിൻ്റെ ദുശ്ശീലം അതും ക്രിസ്തു തൻ്റെ കരങ്ങളിലെടുക്കും, മകനെ നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കളുടെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിനക്ക് ശോഭനമായ ഭാവി തരാൻ ക്രിസ്തുവിന് കഴിയും, കുഞ്ഞേ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ക്രിസ്തു ഏറ്റെടുക്കും, നിന്റെ ബുദ്ധി ക്രിസ്തു തെളിച്ചു തരും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ചെങ്കടൽ പിളർന്നവന് അസാധ്യമായിട്ട് എന്തുണ്ട്? പ്രിയരെ, കാക്കയെ കൊണ്ട് തൻ്റെ ദാസനെ പോറ്റുവാൻ ശക്തനായവന് അസാധ്യമായിട്ട് എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. കലത്തിലെ മാവ് കുറയാതെയും ഭരണിയിൽ എണ്ണ വറ്റാതെയും ആ വിധവയുടെ വീട്ടിൽ അത്ഭുതം സൃഷ്ടിച്ച ദൈവത്തിന് അസാധ്യമായിട്ട് എന്തുണ്ട്? തിരുവചനം നിങ്ങൾ പഠിക്കൂ, തിരുവചനം നിങ്ങൾ വായിക്കൂ, അപ്പോൾ കാണാം സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ് എന്ന്, സ്വർഗത്തിലെ ദൈവം അതിശയം പ്രവർത്തിക്കുന്നവനാണ് എന്ന്, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരി സഹോദരങ്ങളെ, നീതിമാന്മാരുടെ സഭ, നമുക്ക് നീതിമാന്മാരുടെ സഭയിലേക്കൊന്ന് ചേരണം. ഇതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. വളരെ വിശദമായി പറയാനുണ്ട്. നീതിമാന്മാരുടെ സഭ, സ്വർഗീയ ദൂതന്മാരുടെ ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ സഭ, ദൈവത്തിൻ്റെ മഹാസഭ, ദൈവത്തിൻ്റെ ആലോചനാസഭ. ഓ സഹോദരങ്ങളെ, ആ സന്തോഷകരമായ അത്ഭുതകരമായ അനുഭവത്തിലേക്ക് വരാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. എന്താണ് കർത്താവ് ചെയ്തത്? തന്നെ തന്നെ തന്നു. ഓ എൻ്റെ ദൈവമേ, ഞാനത്ര ഭാവിയായിരുന്നു, ഞാനത്ര നിസ്സാരനായിരുന്നു, ഞാനത്ര അല്പനായിരുന്നു. എന്നെ സ്നേഹിച്ച സ്നേഹം, എന്നെ വീണ്ടെടുത്ത സ്നേഹം, എന്നെ കോരിയെടുത്ത സ്നേഹം, എനിക്ക് അഡ്രസ്സ് തന്ന സ്നേഹം, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അനുഭവം ഇപ്പോൾ പറയുന്നില്ല, പക്ഷെ ഒന്ന് ഞാൻ പറയാം. സ്നേഹവാനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്, സ്നേഹവാനായ ഒരു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവൻ മൺമറഞ്ഞു പോയില്ല, അവൻ ജീവൻ തരാൻ വന്നവനാണ്. അവൻ്റെ തിരക്ത നിങ്ങളുടെ നേരെ നീട്ടിക്കൊണ്ട്, മകളേ നിനക്ക് ഈ കഴുകൽ വേണമോ എന്ന് ചോദിച്ചുകൊണ്ട്, മകനെ നിനക്ക് ആന്തരികമായി കഴുകൽ വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നിൻ്റെ അരികിലേക്ക് വരികയാണ്. ഒരു പൂർണ്ണമായ കഴുകൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ? ഒരു പൂർണ്ണമായ ശുദ്ധീകരണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമോ? കർത്താവേ, എൻ്റെ ഉള്ളം ഒന്ന് കഴുകി തരണമേ, നിങ്ങൾ കൊതിക്കുമോ? എൻ്റെ കർത്താവേ, എൻ്റെ ആളത്വം മുഴുവനായി ഒന്ന് കഴുകണമേ എന്ന് ദൈവത്തോട് ചോദിക്കുമോ? കർത്താവേ, എന്നെ കഴുകണമേ, എന്നെ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എന്നെ ഒന്ന് വീണ്ടെടുക്കണമേ, എൻ്റെ പാപക്കറകൾ കഴുകി മാറ്റണമേ. കർത്താവേ, മുഴുവനായി എന്നെ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ നിർമ്മലീകരിക്കണമേ, എന്നെ വിശുദ്ധനാക്കി മാറ്റണമേ, എന്നെ ഒരു ശുദ്ധിമതിയാക്കി മാറ്റണമേ. പിതാക്കന്മാർ അനുഭവിച്ച വിശുദ്ധിയുടെ സ്തുതി എനിക്ക് തരണമേ, പിതാക്കന്മാർ ആഘോഷിച്ച വിശുദ്ധിയുടെ സ്തുതിയുടെ അലങ്കാരങ്ങളിലേക്ക് എന്നെ നയിക്കണമേ, സ്വർഗീയ സ്തുതിയുടെ ആഭരണങ്ങൾ എന്നെ ധരിപ്പിക്കണമേ, ആത്മാവിൻ്റെ ആരാധനയുടെ സൗകുമാര്യത്തിലേക്ക് എന്നെ എത്തിക്കണമേ, എൻ്റെ നാഥ നിൻ്റെ കരം എൻ്റെ മേൽ വയ്ക്കണമേ, എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപക്കറകൾ കഴുകി തരണമേ, എൻ്റെ ലംഘനങ്ങൾ ക്ഷമിക്കണമേ, എന്നെ കഴുകണമേ, എന്നെ തൊടണമേ, എന്നെ കണ്ണീര് തുടച്ച് അനുഗ്രഹിക്കണമേ, എൻ്റെ കടങ്ങൾക്ക് പുറത്തു തരണമേ, എൻ്റെ രോഗങ്ങൾക്ക് രോഗബാധകൾക്ക് ഒരു സൗഖ്യം നൽകണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നാഥ ഈ വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരുത്തിൻ കീഴിൽ വരാൻ ഇടയായി മക്കളെ എല്ലാവരെയും എൻ്റെ കർത്താവ് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ, കൃപയിൽ പൊതിഞ്ഞെഴുന്നേൽപ്പിക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ നിറച്ചെഴുന്നേൽപ്പിക്കണമേ, അവിടുത്തെ വിശുദ്ധിയുടെ തേജസ് അലങ്കരിച്ചെഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തവരെ വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ, രോഗബാധകൾ മാറ്റണമേ, പാപശാപങ്ങൾ നീക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പൊന്നുനാമം മഹത്വപ്പെടുത്തണമേ. യേശുരാജൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമീൻ.